ഹലോ ഫ്രണ്ട്സ്, തനിനാടൻ കോഴിയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ തലേദിവസം ഇട്ടിരുന്ന വീഡിയോയിൽ, അതായത് നമ്മൾ കോഴിനെ അട വെക്കുമ്പോൾ എന്തൊക്കെ ടിപ്പ് ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് കോഴി കുഞ്ഞുങ്ങൾ വിരിയുന്നത് അതിൻ്റെ സൈഡിൽ കൂടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുഞ്ഞുങ്ങൾ മുഴുവൻ വിരിഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യുന്നൊരു സുഹൃത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് നമ്മൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരെ ജസ്റ്റ് ഒന്ന് കാണിക്കാനും അവരെ കൂട്ടിലേക്ക്, അതായത് മറ്റേ നമ്മളെ ചെറിയ കുഞ്ഞുങ്ങളുടെ കൂട്ടിലേക്ക് ജസ്റ്റ് മാറ്റുന്നുണ്ട്. അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ട ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മളിതാ വരെയാണ് മാറ്റാൻ പോകുന്നത്. നമുക്കൊരു വെറൈറ്റി കുഞ്ഞ് ഇതാ പറഞ്ഞില്ലായിരുന്നു വെള്ള, അതിലതിന് ഷെയ്ഡൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള കുഞ്ഞുങ്ങളൊക്കെ അതാ. അപ്പോൾ ഇവരെ നമ്മൾ കൂടുതൽ താഴെയുള്ള കുഞ്ഞിലേക്ക് മാറ്റി പുതിയ കുഞ്ഞുങ്ങളെ ഇതിലേക്ക് ആക്കാൻ പോവുകയാണ്. അപ്പോൾ അവരെ നമ്മൾ താഴോട്ടിട്ടിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളും കൂടി മാറ്റുന്നതിന് മുന്നേ അതിനകത്തുള്ള ഈ പൊടിയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി പുതിയ പൊടിയും വേണം നമ്മൾ ഇടാൻ. അപ്പോൾ പഴയത് ഇട്ട് കഴിഞ്ഞാൽ അതിനകത്തു നിന്നൊക്കെ അവരുടെ വേസ്റ്റും കാര്യങ്ങൾക്കൊക്കെ എടുത്ത് ഒഴിവാക്കിയില്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ അത് ഒഴിവാക്കിയിട്ട് നമ്മൾ പുതിയത് വേണം ഇതിലിടാൻ. ഉള്ളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഉള്ളൊക്കെ ക്ലീൻ ചെയ്തതിന് പുതിയ പൊടി ഇട്ടാണ് നമ്മൾ. കുമ്മായം കാര്യം വിതരണമൊന്നുമില്ല. എന്താ വെച്ചാൽ പ്രത്യേകിച്ച് സൂക്കേടും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടും പിന്നെ അധികം കൂടിൻ്റെ അടിയിലൊന്നും വൃത്തികേടായിട്ടില്ലല്ലോ അല്ലേ. അത് നല്ല ക്ലിയർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ കുഞ്ഞുങ്ങളെ മാത്രമാണോ ഇതിലിടുന്നത്? പിന്നെ ഒരു ഒന്നാം മാസം ആകുമ്പോഴത്തേക്കും നമ്മൾ മാറ്റുന്നതും ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്കിതൊക്കെ ഇട്ട് ഫില്ല് ചെയ്യാം. അപ്പോൾ അതാ 9 കുഞ്ഞുങ്ങളാണ് വിരിഞ്ഞിട്ടുള്ളത്. എല്ലാ കുഞ്ഞുങ്ങളും ഉണ്ട്. നമ്മളിവരെ മാറ്റുക. അതിലൊരു മുട്ട നമ്മൾ കേടായി പോയതുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റിൽ തന്നെ കാൻഡിൽ ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വിരിയില്ല. പിന്നെ അത് അതുപോലെ തന്നെ ഒരു മുട്ടയും കൂടെ ഉണ്ട്. അപ്പോൾ അതെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള കുഞ്ഞുങ്ങളൊക്കെ അതെല്ലാവരും വിരിഞ്ഞ് 9 കുഞ്ഞുങ്ങളുണ്ട്. നമ്മൾ 11 മുട്ടയെ വെച്ചിരുന്നത്. അതിലൊരു വെറൈറ്റി കുഞ്ഞുണ്ട്. ഇതാ കണ്ടില്ലേ, ഒരു റെഡും ചാരയും ഒക്കെ കൂടെ മിക്സ് ചെയ്ത് വരുന്ന കളറുള്ള കുഞ്ഞുണ്ട്. അപ്പോൾ അവരെ നമുക്ക് എടുത്ത് അങ്ങോട്ടേക്ക് മാറ്റി വെക്കുക. നമ്മളിപ്പോൾ ഈ മുട്ടയൊക്കെ എടുത്ത് ഉള്ളിലേക്ക് തന്നെ കൊണ്ടുപോകണത്. അപ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മളിതിലേക്ക് ഇട്ടിട്ടുണ്ട്. അറിയില്ലേ, ഇപ്പോൾ അടി വെച്ച് കിടക്കുന്നുണ്ട്. എല്ലാവരും ഉണ്ട്. ഇനി നമ്മൾ വെള്ളമാണ് വെച്ച് കൊടുക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇതുവഴി അവർക്ക് കുടിക്കാൻ കഴിയില്ല, കുറച്ചാവണം. അപ്പോൾ നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള മാതിരി തന്നെ 5 ദിവസത്തോളം നമ്മൾ ഇതിലാണ് വെക്കുന്നത്. എന്താ വെച്ചാൽ തള്ളക്കോഴി ചിക്കൂലല്ലോ, അതുകൊണ്ട് അതിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ചിക്കാത്തതുകൊണ്ട് ഇനി വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ വേണമെങ്കിൽ തന്നെ ഒരു വെള്ളം കുടിച്ചോളും. നമ്മൾ ഏകദേശം സ്റ്റാർട്ടഡ് കൊടുക്കുകയാണ്, ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ട കുഞ്ഞുങ്ങൾ അതിനകത്ത് കയറി കഴിച്ചോളും. കണ്ടില്ലേ, ഹൈറ്റുള്ളതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് അവരേല് ഇറങ്ങി കയറി കഴിച്ചോളും. തള്ളക്കോഴി മിനിയാന്ന് കഴിച്ചതാണ്. ഇന്നിപ്പോൾ 3 ദിവസമായിട്ട് ഒന്നും തന്നെ കഴിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ കഴിഞ്ഞ് 2 ദിവസം, 2 ദിവസമായില്ല, 1.5 ദിവസമായിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, അപ്പോൾ അതാണ് നമ്മൾ പുതിയ കുഞ്ഞുങ്ങളെ മാറ്റിയ വിശേഷങ്ങളും കാര്യങ്ങളും.